നമസ്കാരം. നിലവറി വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ ഹോട്ടലിൽ കയറി അഞ്ചംഗ സംഘത്തിന്റെ ആക്രമണം. ഹോട്ടൽ ഉടമയുടെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റു. അക്രമി സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിലെ കുറുപ്പുംതൊടി വീട്ടിൽ മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള വില്ല റെസ്റ്റോറന്റിൽ അഞ്ചംഗ സംഘം എത്തി അക്രമം അഴിച്ചുവിട്ടത്. കാറിലെത്തിയ അഞ്ചംഗ സംഘത്തിലെ ഒരാൾ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം ഹോട്ടലിലുടമയുടെ പെൺമക്കളെ മർദ്ദിക്കുകയായിരുന്നു. സംഭവ സമയം ഹോട്ടലിലുടമയായ മുസ്തഫയുടെ ഭാര്യയും രണ്ടു മക്കളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ കേഷിലിരുന്ന മുസ്തഫയുടെ മൂത്ത മകൾ 18 വയസ്സുള്ള ആമിന റമീസിനോട് മോശമായി പെരുമാറുകയായിരുന്നു. തുടർന്ന് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ഇവരുടെ പരാതി. കൂടെ ഉണ്ടായിരുന്ന അനിയത്തി 8 വയസ്സുള്ള ഫാത്തിമ റിയയ്ക്കും മർദ്ദനമേറ്റതായി ആമിന പറഞ്ഞു. അവര് ആദ്യം വേദി കണ്ടപ്പോൾ ഞാനവിടെ ക്യാഷ് ടേബിളിൽ ഇരിക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ ഓരോന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഉമ്മ അവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ അവരടുത്ത് പോയിട്ട് ഞാനും കൂടെ സെർവ് ചെയ്യാൻ കൂടി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് മോശപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ ഞാനൊന്നും കാര്യമാക്കില്ല, ഞാൻ മൈൻഡ് കൊടുത്തില്ല. പിന്നെ അതിന് ശേഷം അവർ കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഞാൻ സെർവ് ചെയ്യുമ്പോൾ അവരെ കൈ കയറി പിടിച്ചു. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും ചെയ്യേണ്ട, പ്രശ്നമാവുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ബില്ല് പേ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അവിടുത്തെ ബില്ല് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കുന്നത്, തന്നിട്ട് നിങ്ങൾ പേ ചെയ്തിട്ട് പൊക്കോ, വെറുതെ സീനാക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അത്ര അവർ കൈ തുടച്ചിട്ട് ഇഷ്യൂ കൊണ്ട് അവർ അതിൻ്റെ മുഖത്ത് വരുന്നു. അപ്പം ഞാൻ നല്ല ദേഷ്യം വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അവർ ആവശ്യമില്ലാത്ത അത്ര മോശപ്പെട്ട വാക്കുകൾ യൂസ് ചെയ്ത് വിളിച്ചപ്പോൾ ദേഷ്യം വന്നിട്ട് ഞാൻ ഇക്കാക്കാനും വിളിക്കാൻ വേണ്ടി പോയി. പോയ ടൈമിൽ അവർ എൻ്റെ പിന്നാലെ വന്നിട്ട് എൻ്റെ ചെറിയ കടിക്കായിരുന്നു. അപ്പോൾ ഇക്കാക്കാനെ വിളിച്ച് വരുമ്പോൾ ഇക്കാക്കാനെ ചെറിയൊക്കെ അവർ അടിച്ചു. അപ്പോഴാണ് പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങിയത്. ഞാൻ കുറേ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവർ അക്രമി സംഘത്തിലെ 4 പേർ ഓടി രക്ഷപ്പെട്ടതായും ഇവർ പറഞ്ഞു. അടുത്ത കടയിലുള്ള ബന്ധുക്കളെ വിവരമറിയിക്കുവാൻ ഓടിയ മുസ്തഫയുടെ ഭാര്യയോടും ഇവർ അപമര്യാദയായി പെരുമാറി തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തുവെന്ന് പറയുന്നു. അവർ വന്നപ്പോൾ 5 പേര് വന്നപ്പോൾ അവർ വരുമ്പോൾ തന്നെ ഭക്ഷണം ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു എന്തൊക്കെ ഉള്ളതെന്ന് അറിയില്ല, ഞാനിവിടെ ഇരിക്കുന്നു, എന്താ എനിക്ക് അറിയാത്തത്, അവിടെത്തെ കാര്യങ്ങൾ എന്താ അറിയാത്തത്, പറഞ്ഞുകൂടെ എനിക്ക് എന്താ എനിക്ക് പറഞ്ഞാലോ. പിന്നെ അവളോട് പിന്നെ മീൻ പൊരിച്ചോട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ അവിടെ വേറെ ആൾക്ക് ബിരിയാണി വളർത്തി നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു എന്താ ആ ക്യാഷ് കബിളിൽ ഇരിക്കുന്ന ആൾക്ക് വന്ന് മീൻ പൊരിച്ചിട്ട് കൊടുത്തോന്നു ചോദിച്ചു. അപ്പോൾ അവളൊന്നും കൊണ്ടുവരില്ല, അവള് ഇവരെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ അവൾക്ക് സംശയം, അവള് കാറിൻ്റെ നമ്പറൊക്കെ എഴുതി വെച്ചു. പിന്നെ അവളെ തന്നെ അവർ നോക്കിയിരിക്കണം, അത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാനവിടെ വേറെ ആൾക്ക് ഭക്ഷണം കൊടുക്കുകയും ആംപ്ലേറ്റ് വേണം പറഞ്ഞ് ഉണ്ടാക്കി. അവന് പൈസ കണക്കൂട്ടി അവൻ ഒഴിച്ച് അവരെ ബില്ല് എത്ര ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 600 രൂപ വരും അവരെ. അപ്പോൾ അവൾ മേടിക്കാൻ തന്നപ്പോൾ അവൻ പറഞ്ഞത്ര ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, കുട്ടികളുടെ കരച്ചിൽ കേട്ടാണ് തൊട്ടടുത്തുള്ള മുസ്തഫയുടെ സഹോദരൻ സുലൈമാനും മകൻ നസറുദ്ദീനും ഹോട്ടലിലേക്ക് ഓടിയെത്തിയത്. ഇവർക്ക് നേരെയും അക്രമി സംഘം അക്രമം അഴിച്ചുവിട്ടുവെന്നാണ് പരാതി. സംഭവം അറിഞ്ഞ് സമീപത്തുള്ള കടകളിലെ ആളുകളും ഓടിക്കൂടി അക്രമി സംഘത്തെ പിടികൂടി. തുടർന്ന് പോലീസ് വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അക്രമി സംഘത്തെയും ഇവർ എത്തിയ വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പരിക്കുപറ്റിയ കുട്ടികളടക്കമുള്ളവർ പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. യാതൊരുവിധ കാരണവുമില്ലാതെ സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമം വെച്ചുപൊറിപ്പിക്കാനാവില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി.പി. ഷാജിയും ആവശ്യപ്പെട്ടു. ശ്രീ മുസ്തഫ എന്നാളും അദ്ദേഹത്തിന്റെ ഈ ലിവർ മാറ്റിവെച്ച സ്ത്രീയും അവരുടെ 2 കുട്ടികളുമാണ് ഈ ഹോട്ടലിന്റെ ജീവനക്കാരും അവരാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സ്ത്രീകൾ മാത്രമുള്ള സമയത്ത് ആ ഹോട്ടലിലേക്ക് കടന്നു കയറി അവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പണം ആവശ്യപ്പെടുന്ന സമയത്ത് അത് പിന്നെ ഭക്ഷണം നൽകുന്ന സമയത്തും വളരെ മോശമായ രീതിയിൽ പെൺകുട്ടികളോട് പെരുമാറാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ മോശമായ ഒരു പെരുമാറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അവരെ ശാരീരികമായി മർദ്ദിക്കുകയും അവരെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതായിട്ടാണ് ആ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മുടെ വളരെ പ്രബുദ്ധരായ ആളുകളുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും തുല്യ നീതി ലഭിക്കണം എന്ന് ബാധിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഈ പ്രബുദ്ധ കേരളത്തിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശവാസികൾക്ക് തന്നെ ഏറ്റവും നാണക്കേടാകുന്ന രീതിയിലാണ് വളരെ ഒരു പിഞ്ചു കുട്ടിയെ വരെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. എന്തായാലും നാട്ടുകാരായ ചില ആളുകളുടെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ കൊണ്ടാണ് വളരെ ഒരു അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ തിരിച്ചെത്തിക്കാനും അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാനും സാധിച്ചത്.
എന്തായാലും പട്ടാമ്പി പോലീസിലേക്ക് വിവരം അറിയിക്കും. വളരെ സമയബന്ധിതമായി തന്നെ പോലീസ് അവിടെ എത്തുകയും അവരെ കസ്റ്റഡിയിൽ എടുത്ത് ഇപ്പോൾ പോലീസ് പിന്നെ അവരെ ദേഹപരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൊഴി എടുത്തതിന് ശേഷം അവർക്കെതിരായിട്ട് FIR രജിസ്റ്റർ ചെയ്യുമെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നു. പട്ടാമ്പി ഓങ്ങലൂരിൽ സർവേ നടപടികൾ ആരംഭിച്ചു. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിനുള്ള നടപടികൾ തുടങ്ങുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനെയും തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കാരക്കാട് നിന്നും ഭാരതപ്പുഴയ്ക്ക് കുറുകെ കൊണ്ടയൂരിലേക്കാണ് പാലം നിർമ്മിക്കാൻ പദ്ധതിയുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ 2017-18 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ കൊണ്ടയൂർ പാലത്തിന് ഫണ്ട് വകയിരുത്തിയിരുന്നു. പിന്നീട് പല കാരണങ്ങളിലും തുടർ നടപടികൾ നീണ്ടുപോയി. വീണ്ടും പദ്ധതിക്കായുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പാലവുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സഹകരണത്തോടുകൂടി സർവേ നടത്തുന്നത്. ഓങ്ങല്ലൂരിലും ദേശമംഗലത്തുമായാണ് സർവേ നടക്കുന്നത്. വാഹനങ്ങളുടെ എണ്ണം, വേഗത, ഭാരം എന്നിവ കണക്കാക്കുകയും യാത്രക്കാരുടെ ആവശ്യം ചോദിച്ചറിഞ്ഞുമാണ് സർവേ നടപടികൾ. സർവേ റിപ്പോർട്ട് അനുസരിച്ചാവും പാലത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുക. മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള 22 വിദ്യാർത്ഥികളും പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് സർവേ നടപടികൾ നടക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകും. കേരളത്തിന് മുകളിലും സമീപത്തുമായി ചക്രവാത ചുഴിയും വടക്കൻ കേരളം മുതൽ വിദർഭ വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നതിന്റെ ഫലമായാണിത്. ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 21 വരെ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത കാറ്റിലും മഴയിലും ചെറുതുരുത്തിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് മുസ്ലിം പള്ളിക്ക് സമീപം കാരിക്കാട്ടിൽ വീട്ടിൽ അബ്ദുൾ അസീസിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത്. ഈ സമയം വീട്ടിൽ ഭാര്യ സജീറയും രണ്ടു മക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഭിത്തി വീഴുന്ന ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇവർ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീടിന്റെ അടിഭാഗം തകർന്ന് വീട് ഏതു സമയത്തും നിലം പതിക്കാവുന്ന നിലയിലാണ്. അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് വീട്ടുടമ പറയുന്നത്. ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ശബ്ദം കേട്ടപ്പോൾ കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു. ഭാഗം മുഴുവൻ വീണ് കിടക്കുകയാണ്. വീടും നിരങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ലോണ് കിട്ടിയ അടവിൽ കിട്ടിയ ലോണ് കൊണ്ടാണ് ഇനി വീട് വെച്ചേക്കുന്നത്. വീടിൻ്റെ പണിയൊന്നും ആയിട്ടില്ല. തേപ്പും പണിയൊന്നും ആയിട്ടില്ല. വളരെ കഷ്ടത്തിലാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണണം. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് ഫെഡറേഷൻ CITU പട്ടാമ്പി ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി ടെമ്പോ ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU പട്ടാമ്പി ഡിവിഷൻ സമ്മേളനം രാജൻ സ്മാരകത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. രാവിലെ ഡിവിഷൻ പ്രസിഡന്റ് MR ജയശങ്കർ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നവരാണ് മോട്ടോർ തൊഴിലാളികളെന്നും എന്നാൽ 6 കോടിയോളം വരുന്ന ഈ തൊഴിലാളികളെ ആകെ ദ്രോഹിപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്രം ഭരിക്കുന്നവർ സ്വീകരിക്കുന്നതെന്ന് N. ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ നമ്മൾ ഈ സമൂഹത്തെ ചലിപ്പിക്കുന്നവരാണ്. ഈ സമൂഹത്തെ ചലിപ്പിക്കുന്ന അതിനിർണായകമായ ഘടകമായി പ്രവർത്തിക്കുന്ന മോട്ടോർ തൊഴിലാളികൾക്ക് അതിനനുസരിച്ചുള്ള ഒരു അംഗീകാരമോ ആനുകൂല്യമോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികളിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വ്യവസായ മേഖലയെ തകർക്കുന്നതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു തൊഴിലാളിക്ക് ഇതൊരു ജീവിത മാർഗമായി സ്വീകരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തൃപ്തികരമായ രീതിയിൽ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. MR ജയശങ്കർ അധ്യക്ഷനായി, സതീശൻ,
ടി ഉണ്ണികൃഷ്ണൻ, സി പി രാമചന്ദ്രൻ, ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 25 അംഗനവാടികൾക്കും പോട്ടിംഗ് മിശ്രിതം നിറച്ച 5 ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. 150 നമ്പർ അംഗനവാടിയിലെ ഉദയകുമാരി ടീച്ചർക്ക് ഗ്രോ ബാഗ് നൽകിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു. പച്ചക്കറി തൈകളുടെ വിതരണം വൈസ് പ്രസിഡന്റ് സാഹിറ ഖദർ നിർവഹിച്ചു. കൃഷി ഓഫീസർ അജിത് കൃഷ്ണ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷ അജിത് കുമാർ, ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സി പി മനോജ്, കൃഷി അസിസ്റ്റന്റുമാരായ ലിംലി അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി, അംഗനവാടി അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരിടവേള. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. സിസിടിവി, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിന് 3 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ 14.2 കിലോ സിലിണ്ടറിന് 1010 രൂപയായി. കഴിഞ്ഞ ആഴ്ചയും ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടിയിരുന്നു. മെയ് 7 50 രൂപയായിരുന്നു വർദ്ധിപ്പിച്ചത്. ഈ മാസം ആദ്യം വാണിജ്യ സിലിണ്ടറിന് 102 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചിരുന്നു. ഏപ്രിൽ മാസത്തിൽ 250 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത്. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജലനടത്തം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള സമ്പൂർണ്ണ ജലശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ഭാരതപ്പുഴയിൽ ജലനടത്തം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ജലനടത്തം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തെളിനീരൊഴുകും നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി നഗരസഭ നടത്തുന്ന ജല നടത്തമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, ഇന്ന് എല്ലാ ജലാശയങ്ങളിലും മലിനമായി കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റുകളും എല്ലാം നിറഞ്ഞുകൊണ്ട് കുളങ്ങളും തോടുകളും പുഴകളും എല്ലാം മലിനമായി, നമ്മളെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്ന സമയത്ത് അവയെല്ലാം നല്ല ശുദ്ധമായ വെള്ളമാക്കുന്നതിന് വേണ്ടി തെളിനീരൊഴുക്കിക്കൊണ്ട് അതിനുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കിക്കൊണ്ട് വേസ്റ്റ് ഒന്നും പുഴകളിലും നീർച്ചാലുകളിലും നിക്ഷേപിക്കാത്ത രീതിയിൽ തടയുന്നതിന് വേണ്ടി ാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. ഈ ചടങ്ങ് നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായി. ഒരു ചിരകാല സ്വപ്നത്തിന്റെ ഭാഗമാണ്. കാരണം പട്ടാമ്പി മുനിസിപ്പൽ പ്രദേശത്ത് മാത്രം ഏകദേശം 30,000 ആളുകൾ ആശ്രയിക്കുന്നതാണ് ഈ ഭാരതപ്പുഴയിൽ നിന്നുള്ള വെള്ളം. ഈ വെള്ളത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ, കാരണം പട്ടാമ്പി നഗരത്തിലെ ഏകദേശം 2,000 വരുന്ന കടകളിൽ നിന്നുള്ള മാലിന്യം നേരിട്ട് ഭാരതപ്പുഴയിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ 10,000 വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ ശൌചാലയമായിട്ടാണ് ഈ ഭാരതപ്പുഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തി ഈ വെള്ളം അത് ശുദ്ധീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു നല്ല വെള്ളം എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നിരവധി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി. കെ ടി റുഖിയ, രാജൻ, കവിത, റഷീദ, ശ്രീനിവാസൻ, ദീപ, ഷെബിന, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ഭാരതപ്പുഴയെ ശുചീകരിച്ച് ശുദ്ധമായ കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ നടപടികളും പദ്ധതിയുടെ ഭാഗമായി കൈക്കൊള്ളും. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടി. സ്കൂളിലെ SSLC ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടിയത്. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1986-87 വർഷത്തെ SSC ബാച്ചിന്റെ ആദ്യ സുഹൃത് സംഗമമാണ്
പട്ടാമ്പി നക്ഷത്ര റീജൻസിയിൽ വെച്ച് നടത്തിയത്. മരണമടഞ്ഞ സുഹൃത്തുക്കളുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ടായിരുന്നു സംഗമത്തിന് തുടക്കമായത്. ബാച്ചിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായം നൽകാൻ സുഹൃത്ത് സംഗമത്തിൽ തീരുമാനിച്ചു. വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്താൻ തീരുമാനമായി. ലീന, മിനി, ബിന്ദു, ഇബ്രാഹിം, അൻവർ, ഇസ്മായിൽ, ഷറഫുദ്ദീൻ, നിഷാർ, സുനിൽ, അബ്ബാസ്, സെയ്ദലവി തുടങ്ങിയവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. മയിൽക്കുറ്റികൾ എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക പാതകളിൽ ദൂരം അടയാളപ്പെടുത്തി മഞ്ഞയും വെള്ളയും ഒക്കെ നിറത്തിലുള്ള കുറ്റികളാണ്. എന്നാൽ ഇവിടെയുള്ളത് മറ്റൊരു മയിൽക്കുറ്റിയാണ്. അക്കിക്കാവ് ആനക്കല്ലിൽ സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ നിന്നും മഴയ്ക്കു ശേഷമുള്ള ഈ മനോഹര കാഴ്ച പകർത്തിയത് ഞങ്ങളുടെ പെരുമ്പിലാവ് ബ്യൂറോ പ്രതിനിധി ഹരി ഇല്ലത്ത്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.